പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലണ്ടനിലെ രണ്ട് മേജർ അട്രാക്ഷൻസ് ആണ്. അപ്പോൾ കൂടെ പോരൽ ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലണ്ടനിലെ ഒരു മേജർ അട്രാക്ഷൻ, ടവർ ഓഫ് ലണ്ടൻ. ഏകദേശം 1000 വർഷം പഴക്കമുള്ളൊരു കോട്ടയാണത്. കോട്ട എന്ന് പറയുമ്പം ഒരു പാലസ് ആയിരുന്നു, പിന്നെ ഒരു പ്രിസൺ ആയിരുന്നു, ഒരുപാട് പേര് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററിൽ പെട്ടിട്ടുള്ളൊരു കോട്ടയാണ്. ഒരു രഹസ്യം പറയാം, നമ്മളെ ഇന്ത്യയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള കോഹിനൂർ രത്നം, അല്ലെങ്കിൽ അടിച്ചു മാറ്റിയല്ല കൊണ്ടുവന്നിട്ടുള്ള കോഹിനൂർ രത്നം ഇതിൻ്റെ അകത്ത് കാണാം. വൺ കട്ട് ഡയമണ്ട് അറിയാലോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയമണ്ട് ആണത്. ടവർ ഹിൽ എന്ന് പറയുന്ന സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ കാണുന്ന ടവർ ഓഫ് ലണ്ടൻ. അവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അതായത് തെയിംസ് റിവർ, നമ്മളെ ലണ്ടനിലെ തെയിംസ് റിവറിന് തീരത്തായിട്ട് നിൽക്കുന്നതാണ് ടവർ ഓഫ് ലണ്ടൻ. ഈ ബ്രിട്ടീഷ് ക്രൗൺ ജ്വൽസും ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ. അത് ഏകദേശം 534 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ വാല്യൂ ഉണ്ട്. കിളി പോയി. അത് എത്ര രൂപയാണെന്ന് അറിയാവുന്നതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റിലിടാം. അത് ഇത്രയും വലിയ പൈസയുടെ സ്വത്താണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. നമുക്കത് കയറി കാണാം, കയറാവുന്നവർക്ക് കാണാം. ഒരു 30 പൗണ്ട് ബ്രിട്ടീഷ് പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറാം. ഓക്കെ, ഇപ്പോഴത്തെ കൊറോണയുടെ സിറ്റുവേഷൻ കാരണം ഈ ടവർ ഓഫ് ലണ്ടനിലേക്കുള്ള എൻട്രി ഇല്ല. പറഞ്ഞ കാര്യമല്ലോ, നമുക്ക് ടൂറിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, വിസിറ്റേഴ്സ് ഒന്നും ഇല്ല, ആകെ ആ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ഇത് പുറത്തൊന്നും കാണാം, മറ്റൊരു ദിവസം നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലെ മറ്റൊരു അട്രാക്ഷനിലാണ്, മറ്റൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ, ടവർ ബ്രിഡ്ജ് എന്ന് പറയും. ഇവിടെ പലരും വരുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനെ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് പറയുക. പക്ഷേ ഇത് ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ഇത് ടവർ ബ്രിഡ്ജാണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ട ടവർ ഓഫ് ലണ്ടന് തൊട്ടടുത്താണ്. ഏകദേശം ഒരു 1.5-2 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ബ്രിഡ്ജിലേക്ക്. ബ്രിഡ്ജിൻ്റെ ശരിക്കുള്ള വ്യൂ മറ്റൊരു ഭാഗത്തു നിന്നാണ്, അത് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടക്കാണ്. നമുക്ക് നടക്കാനും പറ്റും, അതുകൂടാതെ വാഹനങ്ങളുടെ സൗകര്യമുണ്ട് ഇതിൻ്റെ മുകളിൽ. കുറുകെ ഒരുപാട് ബ്രിഡ്ജ് ഉണ്ട്. അതിലൊന്നാണ് ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, മറ്റൊന്നാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബ്രിഡ്ജാണ്, വലിയ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു സാധാരണ ബ്രിഡ്ജാണ്. പക്ഷേ ഇതാണ് കുറേ കൂടി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാണാൻ പറ്റും, നല്ല വെതറായതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് കപ്പിൾസ്, ഒരുപാട് ഫ്രണ്ട്സൊക്കെ അവിടെ ഒരു സൈഡിലിരുന്നിട്ട് ബിയർ അടിക്കുന്നത്, വൈന് കഴിക്കുന്നത്, ജ്യൂസ് കഴിക്കുന്നത്, അങ്ങനെ ഒരു പിക്നിക് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇതിനേക്കാൾ ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ ഒരു പാൻഡമിക്, ഒരു കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ഒന്ന് ജസ്റ്റ് ഈസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. സാധാരണ അതിൽ ഇങ്ങനെ ഒരു വീക്കെൻഡിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ടവർ ബ്രിഡ്ജിൻ്റെ വ്യൂ ഏറ്റവും മനോഹരമായിട്ട് കിട്ടുന്ന ഒരു വാട്ടർവേ ഫുട്പാത്താണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒത്തുകൂടാറുണ്ട് സാധാരണ ദിവസങ്ങളിലെല്ലാം തന്നെ. ഇതിപ്പം കൊറോണയും പാൻഡമിക് സിറ്റുവേഷൻ ആയിട്ട് കൂടി ഇത്രയധികം ആൾക്കാരും സൈക്ലിങ്ങും ഓട്ടവും എല്ലാം ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ നോർമൽ ഡേ ആണെന്നുണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ടവർ ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെയിംസ് റിവറിലൂടെ വരുന്ന വലിയ ഷിപ്പുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. ആ സമയത്ത് ബ്രിഡ്ജിന് മുകളിലൂടെയുള്ള വാഹനങ്ങളെല്ലാം നിയന്ത്രിച്ച് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ട് ആ ഷിപ്പുകളെ പാസ് ചെയ്യാൻ അനുവദിക്കും. ഇത് ഒരു ദിവസം 3 തവണ സംഭവിക്കാറുണ്ട്. ഇത്തവണ നമുക്ക് ഭാഗ്യമില്ല കാണാൻ. ഇതൊരു പിക്ചർ സ്പോട്ട് എന്ന് പറയും. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പിക്ചേഴ്സ് എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ടൂറിന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരുടെ മെയിൻ പിക്ചർ സ്പോട്ടാണ് ഈ കാണുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക, ലൈക്ക് ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.